ഹലോ, വെൽക്കം ടു ഹോഡോ പേഡീസ്. നമ്മളൊരു കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വരുന്നത്. നമ്മളിതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ, അപ്പോൾ അത് കാണാത്തവരത് കാണാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ തംബ്നെയിൽ പോലെ തന്നെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പറമ്പിക്കുളത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു വൺ ഡേ വന്നാലും ഇപ്പോൾ ടു ഡേ വന്നാലും നമുക്ക് കാണാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് ഞാനിന്ന് എൻ്റെ നമ്മുടെ ഹോഡോ പേഡീസിൽ ഇട്ടേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോണ സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ പറമ്പിക്കുളത്തിൻ്റെ റിസർവോയറാണ്. ഇതൊരു കിടിലനൊരു പ്ലേസാണ്. അതായത് എനിക്ക് പോയതിൻ്റെ എക്സ്പീരിയൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു എനിക്ക് പോയതിൽ ഒരു ഇഷ്ടപ്പെട്ടൊരു സ്ഥലം എന്ന് പറയുന്നത് എല്ലാ സ്ഥലവും ഇഷ്ടപ്പെട്ടു, അതല്ല മോസ്റ്റ്ലി ഇഷ്ടപ്പെട്ടൊരു സ്ഥലം എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ നമ്മളൊരു വെയിലാറിയൊരു ടൈമിലാണ്, വെയിൽ അങ്ങനെ അറിയിട്ടില്ല, എന്നാലും ഒരു ഉച്ച കഴിഞ്ഞിട്ടുള്ളൊരു സമയത്താണ് നമ്മൾ ഇങ്ങോട്ടേക്ക് ഇറങ്ങിയിരിക്കുന്നത്, ഒരു 4:30 ആ ഒരു ടൈമിൽ. അപ്പോൾ നമുക്കിതിൻ്റെ ആ ഒരു അറ്റം വരെ ഉണ്ടല്ലോ, അവിടം വരെ പോകാൻ പറ്റും നമ്മുടെ വണ്ടിയും കൊണ്ട്. നമ്മളിപ്പോൾ പറമ്പിക്കുളം ഡാമിൻ്റെ കാച്ച്മെൻറ്റ് ഏരിയയിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമ്മൾ സമയം ഇപ്പോൾ ഒരു 3:30 നമുക്കിവിടെ വന്നപ്പോൾ ഒരുപാട് അനിമൽസിനെ സ്പോട്ട് ചെയ്യാൻ പറ്റി. നമ്മൾ ക്യാമറയിൽ എടുക്കുന്നുണ്ട്. കാട്ടുപൂത്തും പിന്നെ ആനയും മാനും ഒക്കെ ഇങ്ങനെ വെള്ളം കുടിക്കാൻ വേണ്ടി ടൈമിൽ ഇങ്ങനെ ഗ്രൂപ്പായിട്ട് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബാംബു റാഫ്റ്റിങ്ങും കൂടി ഉണ്ട്. നമുക്ക് നമ്മൾ താമസിച്ച പ്ലേസിൻ്റെ അവിടെ നിന്ന് നമുക്ക് ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ദാവര് പോണ പോലെ ബാംബു റാഫ്റ്റിംഗ് ഒക്കെ ചെയ്യാം. പോണ വഴിക്ക് നമുക്ക് കുറച്ച് എനിമൽസിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഇപ്പം ഈ ഒരു ടൈമിൽ ഫുൾ ഗ്രൂപ്പ് ഓഫ് എനിമൽസാണ്. പിന്നെ ഇത് നല്ല എന്താ പറയുക, ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയൊരു സ്പോട്ടും കൂടെയാണ്. ഭയങ്കര രസമുള്ളൊരു ഏരിയ ആണ്. അപ്പം ഇത് ഈ ഒരു വെയിലൊരു ടൈമിൽ വരാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ബെറ്ററാണ്. എന്താ അത്രയൊക്കെ തന്നെ, ഇനി നമുക്ക് ബാക്കി കാഴ്ചകളൊക്കെ കാണാം. നമ്മളിവിടെ വരണേൻ്റെ ഒപ്പം ഇതിൻ്റെ ഭംഗി ആസ്വദിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ചുറ്റുവട്ടത്തൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതാ കണ്ടോ, കാട്ടുപോത്തിനെയും ആനേനെയും പിന്നെ മാനം ഓൾറെഡി നമുക്ക് അവിടെ ഒരു കൂട്ടം ഉണ്ടായിരുന്നു. അപ്പം അതിനൊക്കെ നല്ലപോലെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ വരുമ്പോൾ നമ്മൾ ഇത് രണ്ട് ആനകളാണ് കേട്ടോ, അപ്പോൾ നമ്മൾ മാക്സിമം സൂം ചെയ്ത് എടുത്തു. പക്ഷെ നമുക്കിങ്ങനെ അകലെ നല്ലൊരു ഡിസ്റ്റൻസ് വ്യൂ കാണാൻ പറ്റും. പിന്നെ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ അവിടെ ഞാൻ സർക്കിൾ ചെയ്ത് കാണിച്ചു തരാം. ആ മരക്കഷ്ണത്തിൻ്റെ അവിടെ നമുക്കൊരു മുതല കുട്ടനും കെടുപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് അങ്ങനെ നമ്മൾക്ക് അത്ര അങ്ങോട്ട് നമ്മൾ നോക്കിയില്ല. നമ്മുടെ ഗാർഡാണ് പറഞ്ഞ് നമ്മളിങ്ങനെ കണ്ടത്. അപ്പോൾ ഒരു അത്യാവശ്യം വലിപ്പമുള്ളൊരു മുതലയാണ്. അപ്പോൾ മുതലക്കൂടെ ഇവിടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ സൂക്ഷിച്ച് വേണം നമ്മളിവിടെ ഇറങ്ങാനും കൂടെ വേണ്ടത്. അങ്ങനെ നമ്മൾ അത് കണ്ട് നമ്മൾ നെക്സ്റ്റ് സ്ഥലത്തേക്ക് പോണ വഴിക്കാണ് നമ്മൾ പിന്നെ വീണ്ടും രണ്ട് കാട്ടുപോത്ത് കൂട്ടങ്ങളുടെ അടി കൂടണ കണ്ടത്. നല്ല സീനാണ് രണ്ടാളും. അതിൻ്റെ ഒപ്പം തന്നെ ഇതിന് കുറച്ച് അങ്ങോട്ടേക്ക് പുറകിലോട്ട് പോകുമ്പോൾ വീണ്ടും കുറച്ച് മ്ലാവും പിന്നെ കാട്ടുപോത്തിൻ്റെ കുഞ്ഞും ഒക്കെ കൂടെ ഇരിപ്പുണ്ടായിരുന്നു.
നമ്മൾ പോണ റൂട്ടിലായിട്ട് നമ്മൾ നെക്സ്റ്റ് സ്പോട്ടിലേക്ക് പോവാണ്. അപ്പൊ പോണ വഴികളായിട്ട് നമുക്ക് വ്യൂ പോയിന്റ് വരുന്നുണ്ട്. ഇങ്ങനത്തെ രണ്ട് വ്യൂ പോയിന്റ് നമുക്ക് വരുന്നുണ്ട്. അപ്പൊ ഇതാണ് ഫസ്റ്റ്ലി വരുന്ന വ്യൂ പോയിന്റ്. ഇവിടെ നമ്മൾ ഇറങ്ങിയായിരുന്നു. ഇവിടെ നമ്മൾ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. ഇവിടെ നമുക്ക് ഇറങ്ങണോണ്ട് കുഴപ്പമൊന്നുമില്ല. അണ്ടർ ദ പ്രസൻസ് ഓഫ് ഗൈഡ്, ഗൈഡിന്റെ പ്രസൻസ് എന്തായാലും വേണം. നമ്മളിവിടെ ഇറങ്ങി ഇവിടെ ഒരു നല്ലൊരു കിടലൊരു വ്യൂ ആണ് ഇതിൻ്റെ മുകളിൽ നിന്നുള്ളത്. ഇവിടെ നമ്മൾ രണ്ട് മൂന്ന് നല്ല കിടലൻ ഫോട്ടോസ് എടുത്തിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര തിരിച്ചു. നമ്മൾ കന്നിമരത്തേക്കാണ് കേട്ടോ നമ്മുടെ നെക്സ്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പോണ വഴിക്കായിട്ട് നമ്മുടെ തുണക്കടവ് ഡാമിൻ്റെ ഷട്ടർ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല അടിപൊളിയായിരുന്നു ഈ ഒരു വ്യൂ കാണാൻ പോണ വഴിക്ക്. നമ്മൾ കന്നിമരത്തേക്ക് പോണ ആ ഒരു റൂട്ടിൽ ഒരു സൈഡിൽ ഫസ്റ്റ്ലി ഇങ്ങനെ ഫുൾ നമ്മുടെ ആ ഒരു തുണക്കടവ് ഡാമിൻ്റെ ആ ഷട്ടർ തുറന്ന വെള്ളം ഇങ്ങനെ ഒരു സൈഡിൽ കൂടെ കംപ്ലീറ്റ്ലി പോകുന്നുണ്ടാവും. മറ്റേ സൈഡ് മൊത്തം നല്ല അടിപൊളി കാടാണ്. അപ്പം ഇവിടെ ഭയങ്കര ചാൻസ് ആണ് കേട്ടോ അനിമൽസിനെ സ്പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം മുന്നോട്ട് വന്നപ്പോഴാണ് നമ്മൾ നമ്മുടെ റൂട്ടിൽ കുറച്ച് സ്കെലിട്ടൻ്റെ കുറച്ച് ഇങ്ങനെ പാർട്സ്, അതായത് കുറേ എല്ലിൻ്റെ അവശിഷ്ടങ്ങൾ അവിടെ ഇവിടെ കേട്ട് കിടക്കണ കണ്ടു. അപ്പോഴാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞത് ഇത് ഒരു ആനയുടെ കണ്ടോ, ഇത് ആനയുടെ ആ ഒരു സ്കള്ളിൻ്റെ ആ ഒരു ഭാഗമാണ് കേട്ടോ, പല്ലും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഒരു 10 മന്ത്സ് ബിഫോർ ഇവിടെ രണ്ട് കടുവ, അതായത് ഒരു അമ്മ കടുവയും അതിൻ്റെ കുട്ടിക്കടുവയും കൂടെ ഒരു ആനേനെ ആക്രമിച്ച് കൊന്ന് ഇട്ട് പിന്നെ അതിൻ്റെ അവശിഷ്ടമാണ് കേട്ടോ ഈ കാണുന്നത്. അതുമാത്രമല്ല പോണ വഴിയിലായിട്ട് നമുക്ക് കുറേ ഇങ്ങനെ വാരിക്കുഴികൾ നമുക്ക് പണ്ട് ഉണ്ടാക്കി വെച്ചേക്കുന്ന വാരിക്കുഴികളാണ് ഈ കാണുന്നത്. അങ്ങനെ ഒരുപാട് കാഴ്ചകൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ കന്നിമരത്തേക്കിൻ്റെ അവിടേക്ക് എത്തി കേട്ടോ. അപ്പോൾ ലോകത്തിൽ തന്നെ ഏറ്റവും പഴക്കം കൂടിയ തേക്കാണ് നമ്മുടെ ഈ കന്നിമരത്തേക്ക് എന്ന് പറയുന്നത്. 450 വർഷം പഴക്കമുണ്ട് കേട്ടോ ഈ ഒരു തേക്കിന്. അതുമാത്രമല്ല ഇതിന് 48.5 മീറ്റർ ഉയരമുണ്ട്. ചുറ്റളവ് എന്ന് പറയുന്നത് 6.5 മീറ്ററോളം ചുറ്റളവും വരുന്നുണ്ട്. അപ്പോൾ ഒരു ഭയങ്കര ഒരു വലിയൊരു തേക്കാണ് ഇത്. ഫുള്ളി നമ്മുടെ ഒരു കാട് മൊത്തം ഇങ്ങനെ തേക്കാണ്. പക്ഷെ അതിലിങ്ങനെ ഒരു വലിയ സംഭവമായിട്ട് വലിയൊരു ആളായിട്ട് ഇങ്ങനെ നമ്മുടെ ഈ ഒരു കന്നിമരത്തേക്ക് നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ കുറച്ച് ടൂറിസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വന്നപ്പോൾ അവരിങ്ങനെ കുറേ പേര് കൂടെ ഇതിനിങ്ങനെ സർക്കിൾ ചെയ്ത് പിടിച്ചിട്ടും എന്താ പറയുക അതിൻ്റെ ആ ഒരു സർക്കിൾ ചെയ്യാൻ അവർക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കംപ്ലീറ്റായിട്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഈ ഒരു നമ്മുടെ ഇവിടുത്തെ സെക്കൻഡ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇത് വരുന്ന റൂട്ടും നല്ല കിടലനാണ്. അങ്ങനെ നമ്മൾ ഈ ഒരു കന്നിമരത്തേക്ക് കണ്ട് നമ്മൾ തിരികെ വരുമ്പോൾ നമ്മൾ വീണ്ടും നമ്മൾ എന്തിനെ സ്പോട്ട് ചെയ്തു, ഒരു ഫാമിലി, അതായത് ഒരു കൂട്ടുകുടുംബം തന്നെ പറയാം, അങ്ങനത്തെ ഒരു ഗ്രൂപ്പ് ഓഫ് ആനകളായിരുന്നു. കാരണം നല്ല പ്രായമായവരും ചെറുതും ആന എല്ലാവിധ ഒരു 5-6 എണ്ണം ടോട്ടൽ ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് കറക്റ്റ് ആ ഒരു അവർ കയറി പോകാൻ നിൽക്കുമായിരുന്നു ആ ഒരു ടൈമിൽ നമ്മളിങ്ങനെ കണ്ടു. അപ്പോൾ കണ്ടോ ചെറുതിനപ്പോൾ അതിൻ്റെ അമ്മ കേറ്റ് തട്ടി കയറ്റി ഇടണതാണോ അതിനെ ആ ഒരു കയറ്റം കയറാൻ പറ്റാണ്ട്. അപ്പോൾ ഇത് നല്ല കാഴ്ചയായിരുന്നു. അപ്പം നമ്മളിത് കുറേ നേരം ഇവിടെ അങ്ങനെ ആസ്വദിച്ചിരുന്നു കേട്ടോ ഇതിൻ്റെ കാഴ്ചയൊക്കെ.
അങ്ങനെ കുറെ മാൻകൂട്ടങ്ങളെയും മ്ലാവിനെയൊക്കെ കണ്ട് പിന്നെ നമ്മൾ എത്തിയത് തുണക്കടവ് ഡാമിലാണ് കേട്ടോ. ഇവിടെ നമുക്കിങ്ങനെ എന്താ പറയുക, ഷട്ടർ തുറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് അത് കണ്ടിരിക്കാനും പിന്നെ ഇതിൻ്റെ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ കുറച്ചേരൊക്കെ ഇവിടെ ഇരുന്നായിരുന്നു. ശരിക്കും നമ്മൾ പറമ്പിക്കുളത്തോട്ട് വരുമ്പോൾ ഫസ്റ്റ്ലി വരുന്ന ഒരു ഡാമാണ് ഈ തുണക്കടവ് ഡാം എന്ന് പറയുന്നത്. പിന്നെയാണ് ബാക്കി പ്ലേസൊക്കെ വരുന്നത്. ഇവിടെ പിന്നെ ടോയ്ലറ്റ് സർവീസസും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ പോർഷനിലായിട്ടുണ്ട്. അപ്പം നമ്മൾ കുറച്ച് ഇവിടേക്ക് എത്തി പോയിട്ടുള്ള അവസാനം വന്ന കാരണം കൊണ്ട് ആ ഒരു പോർഷനൊക്കെ ക്ലോസ്ഡ് ആയിരുന്നു ഓൾറെഡി. അങ്ങനെ നമ്മൾ നമ്മുടെ കന്നിമരത്തേക്കൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വന്നത് തോണിക്കടവ് ഡാമിലാണ് കേട്ടോ. തോണിക്കടവ് ഡാമിലായാലും നല്ല അടിപൊളിയാണ്, കാണാൻ നല്ല രസമുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ അധികം മൃഗങ്ങളെ സ്പോട്ട് ചെയ്തില്ല. പിന്നെ നമ്മൾ ആ ഒരു എന്താ പറയുക, വരുന്ന റൂട്ട് ഫുൾ ഭയങ്കര ഒബ്സർവ് ചെയ്തിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അതായത് ടൈഗറിനെ സ്പോട്ട് ചെയ്യാൻ ഭയങ്കര ചാൻസ് കൂടുതലാന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ അതിനെ കാണാനുള്ള കാരണം, നമ്മൾ ഒരുവിധം എല്ലാ അനിമൽസിനെയും കണ്ടിരുന്നു. എല്ലാ അനിമൽസ് അല്ല, കാണാൻ പറ്റുന്ന ഒരു ഇതെല്ലാം അനിമൽസ് നമ്മൾ കണ്ടിരുന്നു. പക്ഷെ ഇതിന് മാത്രമാണ് നമുക്ക് കുറച്ചൊരു കാണാനുള്ളൊരു പറ്റാതെ ഇരുന്നത്. അപ്പം എല്ലാവരും ഭയങ്കര ക്യൂരിയസ് ആയിട്ടൊക്കെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ 6 മണി വരെയാണ് നമുക്കിവിടെ ഒരു കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ ഏകദേശം ടൈം ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ തോണിക്കടവ് ഡാമിൽ കുറച്ചേരൊക്കെ ഇരുന്ന് അങ്ങനെ ആസ്വദിച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് നടക്കുകയാണ്. നമുക്ക് ബാക്കി കാഴ്ചകൾ വഴി കാണാം. സൈറ്റ് സീയിങ് ഒക്കെ കണ്ട് തിരിച്ച് നമ്മൾ സ്റ്റേ ചെയ്യുന്നിടത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന വഴിയിൽ നമ്മൾ വീണ്ടും ഒരു ആനക്കൂട്ടത്തിനെ കണ്ടു കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ആനനെ കാണണമെങ്കിൽ ഏറ്റവും അധികം ആനനെ കാണുന്ന ഒരു പ്ലേസ് എന്ന് പറയുന്നത് ഈ പറമ്പുകളും തന്നെയാണ്. കാരണം നമ്മൾ പോയിപ്പോഴൊക്കെ ഇങ്ങനെ ആനനെ കണ്ട് മടുത്തെന്ന് പറയില്ല, ആ ഒരു അവസ്ഥ വന്നു ഞങ്ങൾക്ക് ശരിക്കും. അപ്പോൾ ഇനിയും ഇവിടെ കുറച്ചും കൂടെയൊക്കെ സ്പോട്ടുകൾ നമുക്ക് വിസിറ്റ് ചെയ്യാനുള്ളതുണ്ട്. പക്ഷെ നമ്മളവിടെ പോയില്ല, നമ്മൾ ഇത്ര ടോട്ടൽ ഇത്രയൊരു പ്ലേസിലേക്കൊക്കെയാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഇത്രയ്ക്കുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇനി കൂടുതൽ കാഴ്ചകളും കൂടുതൽ സ്ഥലങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ വരും. അതുവരേക്കും ബൈ ബൈ ഫ്രം ഹോളു പേഡീസ്.